നമസ്കാരം. കൃഷ്ണനഗറിലെ കലിഗഞ്ചിൽ BJP പ്രവർത്തകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും മരിച്ചയാളുടെ തലയുമായി അക്രമികൾ രക്ഷപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പശ്ചിമബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വ്യാപകമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ചത്തെ അക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സന്ദേശ്കാലിയിൽ കേന്ദ്രസേനയും പോലീസും പ്രവേശിക്കുന്നതിനിടയിൽ അതിനെ തടഞ്ഞുകൊണ്ട് സ്ത്രീകളും അവർക്കെതിരെ പ്രതിഷേധിച്ചു. കലിഗഞ്ചിൽ ക്രൂരമായ കൊലപാതകത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ഹഫീജുൽ ഷെയ്ഖിനെ വെടിവെച്ച് കൊല്ലുകയും രണ്ടു തവണ വെട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി ഇയാളുടെ തല ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അക്രമികൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഷെയ്ഖ് തന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്നു. BJP കൃഷ്ണനഗർ സ്ഥാനാർത്ഥി അമൃത റോയ് ഞായറാഴ്ച സംഭവസ്ഥലത്തെത്തുകയും ഹഫീജുൽ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുന്നതിനെക്കുറിച്ച് എനിക്കറിയാമായിരുന്നുവെന്നും ഈ കാലഘട്ടത്തിൽ കൊലപാതകത്തിന് ശേഷം ഒരാളുടെ തല എടുക്കുന്നത് ശരിക്കും വേദനാജനകമാണെന്നും ഇത് ദുഃഖവും മനസാക്ഷിക്ക് നിരക്കാത്തതുമാണെന്നും അമൃത റോയ് കൂട്ടിച്ചേർത്തു. നേരത്തെ CPMൽ ആയിരുന്ന ഹഫീജുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 മാസം മുമ്പാണ് BJPയിൽ ചേർന്നത്. അതിനിടെ ഞായറാഴ്ച ഉച്ചയോടെ CAPFും RAFും ചേർന്ന് സന്ദേശ്കാലിയിലെ അഗർഹത്തിയിലെ ഗ്രാമങ്ങളിൽ പോലീസ് പ്രവേശിച്ച് റെയ്ഡുകൾ നടത്തിയതോടെ സന്ദേശ്കാലിയിൽ പുതിയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. പോലീസ് തങ്ങളെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതായി സ്ത്രീകളും രംഗത്തിറങ്ങി പ്രതിഷേധിച്ചു. പോലീസ് വാഹനത്തിന് മുന്നിൽ സ്ത്രീകൾ ഖരാവോ ചെയ്യുകയും ഒരു പാർട്ടി പ്രവർത്തകനെ പോലീസ് വാനിൽ നിന്ന് വലിച്ചിറക്കി അറസ്റ്റ് ചെയ്യുന്നത് തടയുകയും ചെയ്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യത്യസ്ത സംഭവങ്ങളിൽ ജാദവ്പൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ CPM പ്രവർത്തകരും ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CPM പ്രവർത്തകയായ ഒരു വനിതാ പ്രവർത്തകയെ തൃണമൂൽ ഗുണ്ടകൾ ആക്രമിക്കുകയും മൂക്കിലിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നെഞ്ചിലും മുറിവേറ്റു. BJP സ്ഥാനാർത്ഥി അർജുൻ സിംഗിന്റെ പോളിംഗ് ഏജന്റിന്റെ വസതിക്ക് മുന്നിൽ ഉൾപ്പെടെ ബരാക്പൂർ നിയോജക മണ്ഡലത്തിലെ 2 ഇടങ്ങളിൽ സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡയമണ്ട് ഹാർബറിൽ കൃത്രിമം നടന്നതായി BJP പരാതിപ്പെടുകയും റീപോളിംഗ് ആവശ്യപ്പെടുകയും ചെയ്തു. ശരിക്കും ബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി BJPയും തൃണമൂൽ കോൺഗ്രസും പ്ലാൻ ചെയ്താണ് കലാപ സമാനമായ ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ആക്രമണങ്ങൾ മുഴുവനും CPMന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് തൃണമൂൽ BJP പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.